ഹോസ്റ്റലർ സിനിമയില് എൻഡിലേക്ക് ഇയാളുടെ ഒരു എക്സ്പ്രഷൻ മാറുമല്ലോ, അത് ഭയങ്കര ഒരു ക്ലോസ് ഷോട്ടിലാണ് കാണിക്കുന്നത്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ മാത്രമല്ല ഒരു ഒറ്റ ഫ്രെയിമിലുള്ളൂ, അതൊന്നും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുകയും വേണം. ഒരൊറ്റ ഒരു മറ്റേ ഭയങ്കര വില്ലൻ ലുക്ക് തോന്നുന്ന ഒരു ചിരിയില് അത്തരം സാധനങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലൈക് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു ഹൈ ഭയങ്കര കിക്ക് കിട്ടും. തീർച്ചയായിട്ടും നല്ലൊരു ഹൈ കിട്ടും. കാരണം യൂഷ്വലി ഇങ്ങനത്തെ ഇങ്ങനത്തെ ക്യാരക്ടർ ഒത്തു വന്നെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്ക്ഡ്രോപ്പും അങ്ങനത്തെ ഒരു കഥയും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു പരിപാടി ഒത്തു വന്നപ്പോ മാക്സിമം മിഥുൻ ചേട്ടന്റെ പടവും കൂടിയാണ്, തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ജയറാമേട്ടനാണ്, പിന്നെ മമ്മൂക്ക അവര് പൊളി പൊളിച്ചിട്ടാ നിക്കണ്. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ നമുക്കും നമ്മുടെ മാക്സിമം ഔട്ട് കൊടുക്കണം. ഭയങ്കര ഞാൻ ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ ലൊക്കേഷൻ എന്നാണ് ഒരു ദിവസത്തേക്ക് ഷൂട്ടിന് പോകണം ആ പടത്തിന് വേണ്ടി. അതെ അതെ. അപ്പൊ മാക്സിമം കൊറേ ചിന്തിച്ച് ഹാപ്പി, കുഴപ്പമില്ല, എല്ലാരും നല്ല റെസ്പോൺസ് പറഞ്ഞപ്പോ ഹാപ്പിയാണ്. അതെ, തിയേറ്ററിൽ അങ്ങനെ തന്നെ കണ്ടിരുന്നു ആ പടം. അപ്പൊ പെട്ടെന്ന് ഒരു സൈലൻസ് വന്നെ, നമ്മളൊക്കെ കാണാൻ പോയപ്പോ പെട്ടെന്ന് ഇയാള് ഷിഫ്റ്റ് ആയപ്പോ എല്ലാരും ഒന്നൊരു ടെററായിരുന്നു ആ ഫിലിം. ഈ പ്രേക്ഷക നമ്മൾ ഇത്തരം റോളുകൾ ചെയ്യുന്ന സമയത്ത് നമുക്കും ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ഇതൊന്നും സ്ക്രീനില് തീർച്ചയായിട്ടും എനിക്ക് ഒന്നും പോസ്റ്റ് ചെയ്യാനും പറ്റില്ല, ഒന്നും സംസാരിക്കാനും പറ്റില്ല ഈ പടത്തിനെ പറ്റി. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്ന് മാത്രം, പിന്നെ കുറച്ചുള്ളതുകൊണ്ട് പ്രൊമോഷൻ ഒന്നും ഇല്ല അതിന്റെ പേരില്. തിയേറ്റർ ആ ഭാഗം വരാൻ വേണ്ടി ഇങ്ങനെ ക്ലൈമാക്സ് വരെ വെയിറ്റ് ചെയ്യണം, തുടക്കം വന്ന പിന്നെ ഇടക്ക് ചെറിയ വന്നു പിന്നെ ക്ലൈമാക്സ്. അപ്പൊ അടിപൊളിയായിരുന്നു, ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിച്ചതില് കാര്യമുണ്ടായി. ഈ അടുത്ത് പിന്നെ അർജുനശിവൻ ചർച്ചയിൽ വന്നത് ഒരു ലൊക്കേഷൻ സ്റ്റില് പങ്കുവെച്ച ഒരു ഇതിലാണ്, മമ്മൂക്കയുടെ ലൊക്കേഷൻ സ്റ്റില് വന്നായിരുന്നു. അതൊരു ഭയങ്കര ഐ മീൻ വേറൊന്നും അതിന്റെ സിനിമയെ പറ്റി അങ്ങനെ പുറത്തൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും കാര്യം കൂടുതലായിട്ട് പറയാനുണ്ടോ അതേ കുറിച്ച്? ഒരു കാര്യം കൂടുതൽ പറയാൻ, എന്നായിരിക്കും നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരങ്ങളൊക്കെ കൂടുതൽ കിട്ടും? പറയുന്ന ഇത് ഇവനെ പെട്ടെന്ന് ആ ഒരു ലൈക്ക് അത് പോസ്റ്റ് ചെയ്യാൻ തോന്നിയ ഒരു സംഭവം എന്തായിരുന്നു? അതൊന്നും ഞാൻ പറയുന്നില്ല. അർജുനോശോകൻ എന്തായിരിക്കും ഈ വേഷം സെലക്ട് ചെയ്യാൻ? ഒരുപാട് റോൾസും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്ന ആക്ടർ എന്നുള്ള രീതിയിൽ പറയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒരാളാണ്. ഇപ്പൊ കോമഡിയും ചെയ്തിട്ടുണ്ട്, അല്ലാതെ സീരിയസ് വേഷങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിലെ പോലീസുകാരനാവൻ തീരുമാനിച്ചത്? ബേസിക് കാര്യം റാഫിക, നാസിക കോംബോ. അപ്പൊ അത് കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ട് വളർന്ന് കൊറേ ഹിറ്റ്സ് ഉണ്ടാക്കിയ ഒരാളാണ് റാഫിക. പിന്നെ നാദർഷിക ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്, ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്നെ ആ ചെറുപ്പം തൊട്ട് അറിയാം. അപ്പോ നാദർഷിക ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടേ, ജീവിതത്തിൽ പോലും ഇവനെ വെച്ചൊരു പടം ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അത്രയും അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരൊരു പടം ചെയ്യുമ്പോൾ പടത്തിൽ മേജർ ഒരു ക്യാരക്ടറിനെ വിളിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു അച്ഛന്റെ കൂട്ടുകാരാണ്. അപ്പൊ അതൊക്കെയാണ് എന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. പിന്നെ കഥ കേട്ടു, കഥ ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ചെറിയൊരു എളുത്തരുള്ള ഒരു പോലീസുകാരനാണ്, അതായത് ഹാപ്പിയായി ചെയ്യാൻ പറ്റും.